அப்ப பர போனோ நரகத்தில் நரகத்திலேக்கு போகண்டாங்கில் ஆ சத்தி என்னோடு பர நீ எந்த காரியமான ஞங்களில் இருந்து ஒழிக்க ശ്രമിക്കുന്നത് என்னதான் சத்தியம் சத்தியம் கேட்கணும் சத்தியம் இதான் எത്രയും வேகம் நின்ட களி அவசானிக்கும் ஈ சத்தியம் நீ எത്രയും வேகம் മനസ്സിലാക്കുന്നോ அத்தையும் வேதனை നിനക്ക് குறഞ്ഞിരിക്കും சரி அனுசரிக்க அனுசரிக்க நான் அத்தத்தில் வரும்போது உறப்பாயும் விசுவாசிக்காம் உறப்பாயும் விசுவாசிக்காம் இனி பர ஆர்க்கொக்க ஈ சத்தியம் அறியாம் பிரியக்கு அறியாலே നിങ്ങളുടെ സത്യം പുറത്തു വന്നേനെ എനിക്ക് തെറ്റാണ് പറ്റിയത് തനുവിനോട് ഡീൽ ചെയ്യുന്നതിന് പകരം പ്രിയയോട് ചെയ്താൽ മതിയായിരുന്നു എനിക്ക് പൈസയും കിട്ടിയനെ എല്ലാ സത്യവും പുറത്തും വന്നേനെ കൂടുതൽ നിങ്ങൾ ഷൈൻ ചെയ്യാൻ നോക്കിയാലുണ്ടല്ലോ പ്രായം ഓർത്താണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ ഒറ്റ എന്ത് ചെയ്യുന്നു കൊല്ലു കൊന്നു എനിക്ക് മരിക്കാൻ പേടിയില്ല കഴിക്കാൻ ആഹാരമോ കുടിക്കാൻ വെള്ളമോ നൽകരുത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ കുറച്ചു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോ ഇവള് തന്നെ സ്വയം സത്യം പറയും പറയില്ലേ പറയിപ്പിക്കും അവര് രണ്ടുപേരും അമ്മയെ റോഡില് ഡ്രോപ്പ് ചെയ്തു പറയുന്നത് ചേച്ചി ചേച്ചി ആന്റി വേറെ എവിടെങ്കിലും പിന്നെ ഞാൻ അമ്മ എപ്പോഴും കേറ്ററിംഗ് ചെയ്യുന്ന ആ ഹോട്ടലിലും പോയി അവിടുത്തെ മാനേജറോട് സംസാരിച്ചു ഒരു ഫംഗ്ഷൻ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അമ്മ അല്ല ചെയ്യുന്നത് വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ തിരക്കി പക്ഷെ ഒരു വിവരവും കിട്ടിയില്ല എനിക്കറിയില്ല ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ ഇതിനെ എല്ലാം മറികടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അതിനിടയിൽ ഇപ്പൊ പുതിയ പ്രശ്നം ഇതൊക്കെ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് സരളയെ കുറിച്ച് ഒരു അറിവുമില്ലല്ലോ സരളയോട് എത്ര തവണ പറഞ്ഞതാണ് അറിയില്ല എന്താ ഇങ്ങനെ ചെയ്തതെന്ന് അവൾക്ക് ആ ഫോണെങ്കിലും ഒന്ന് കയ്യിലെടുത്തൂടായിരുന്നോ സ്വന്തം കാര്യം ശ്രദ്ധിക്കില്ല പിന്നെ ആ ഫോൺ നിങ്ങൾ അവരോട് എത്ര തവണ പറഞ്ഞതാ പക്ഷേ ഗുണമുണ്ടായോ പ്രിയയെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുകയായിരുന്നു ഒന്നും കഴിച്ചതുമില്ല കുടിച്ചതുമില്ല ചേച്ചി ചേച്ചി ഒരു സെക്കൻഡ് അവർ ആന്റിയെ ഏത് സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യുന്നു പറഞ്ഞു ഏതോ ജംഗ്ഷനില് ഏതോ സ്റ്റുഡിയോയുടെ അടുത്തുള്ള റോഡില് സ്റ്റുഡിയോ ഇനി നമ്മളെങ്ങനെ പോയ സ്റ്റുഡിയോ ആണോ ചേച്ചി നമ്മൾ അവിടെയല്ലേ തനുവിനെ കൈയോടെ പിടിക്കാൻ വേണ്ടി കാത്തിരുന്നത് എന്ന് പറയുമ്പോ അമ്മ നമ്മൾ ഉണ്ടായിരുന്ന സ്ഥലത്താണ് വന്ന് ചേച്ചി എനിക്ക് തോന്നുന്നതും ആന്റി ചേച്ചിയെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങോട്ട് വന്നതായിരിക്കും ആന്റിക്ക് ഒരു മോളെ നഷ്ടപ്പെട്ടു ബുൾബുളിന് സംഭവിച്ചതും ഇനി ചേച്ചിക്ക് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആന്റി പിന്നെ എങ്ങനെ പക്ഷെ പ്രണവ് അമ്മ അവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് കണ്ടില്ല നമ്മൾ അവിടെ തനുവിന്റെ പ്രണവ് ഇനി അവർ ബ്ലാക്ക്മെയിലർ എന്ന് കരുതി പിടിച്ചുകൊണ്ട് പോയത് അമ്മയായിരിക്കാൻ സാധ്യത ഉണ്ടോ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല സരള ആന്റിക്കാണെങ്കിൽ ശത്രുക്കളുമില്ല പിന്നെ ഇതൊക്കെ ആര് ചെയ്യാനാ ഇനിയിപ്പോ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്താണെങ്കിൽ ഫോൺ വരാനുള്ള സമയവും കഴിഞ്ഞു എന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തവുമില്ല നിങ്ങള് വീട്ടിൽ പോകാൻ പോയതല്ലേ പിന്നെ ഇവിടെ എങ്ങനെ വന്നു ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു സരള ആന്റിയുടെ മിസ്സിങ്ങിനെ പറ്റി സംസാരിക്കാനായിട്ട് അവരെന്തായാലും ഉടൻ അന്വേഷിക്കാന്നാ എന്നോട് പറഞ്ഞത് ഈ വീടിന് ഇത് എന്തു പറ്റി മുൻപ് ഈ വീട്ടിൽ എപ്പോഴും കളിയും ചിരിയൊക്കെ ആയിരുന്നു പക്ഷെ നോക്ക് ഇപ്പൊ ഒന്ന് മിണ്ടാൻ പോലും ആരും ഇല്ലാതായി ആദ്യം ബുൾബുള് പോയി ചേച്ചി എവിടെ പോയെന്ന് അറിയാനും പറ്റുന്നില്ല ഇത്രയും സന്തോഷമുള്ള ഈ കുടുംബത്തെ ആരെങ്കിലും കണ്ണുവെച്ചതാണെങ്കിലോ ഇല്ല ഞാൻ ഈ കണ്ണുവെക്കുന്നതിലൊന്നും വിശ്വസിക്കുന്നില്ല ഞാനിവിടെ ഉണ്ടല്ലോ ആന്റിക്ക് ഒന്നും വരാതെ ഞാൻ നോക്കിയോളാം നിങ്ങളൊക്കെ രാവിലെ തൊട്ടേ അലയുന്നതല്ലേ ഒരുപാട് ടയേർഡായി കാണും ഒരു കാര്യം ചെയ്യും നിങ്ങളൊക്കെ പോയി ഒന്ന് വിശ്രമിക്കുക പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ ഞാനും വിളിച്ച് ഫോളോ അപ്പ് ചെയ്തോളാം നിങ്ങൾ സമാധാനമായിരിക്കും
അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് സുഖമില്ലാത്തല്ലേ? വാ, നമുക്ക് വീട്ടിൽ പോവാം. അതെ അച്ഛമ്മേ, അച്ഛമ്മ വീട്ടിൽ പോണം. ഞാൻ കുറച്ചു കഴിഞ്ഞ് വന്നോളാം. ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കൂടി ബാക്കിയുണ്ട്. അമ്മ പോകാൻ സാധ്യതയുള്ള പോകാം. നീ എന്താ ചിന്തിക്കുന്നത്? ഒന്നുമില്ല അച്ഛമ്മേ. ഞാൻ നിന്റെ അച്ഛമ്മയാണ്. നിന്റെ മുഖം കണ്ടാലേ എനിക്ക് മനസ്സിലാകും നീ എന്താ ചിന്തിക്കുന്നതെന്ന്. അച്ഛമ്മേ, അത് അത് പിന്നെ സരളയെ കുറിച്ച് ഓർക്കുകയാണല്ലേ? അതെ അച്ഛമ്മേ, പിന്നെ എനിക്ക് പ്രിയ അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പ്രിയ അവൾ ചെയ്തു കൂട്ടുന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവൾ പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്ന്, അവൾ ചിന്തിക്കുന്നതും പെരുമാറുന്നതൊക്കെ വ്യത്യസ്തമായിട്ടാ. ഇനിയിപ്പോ അവൾ ഇങ്ങനെ തന്നെയാണോ അച്ഛമ്മേ? പ്രിയ സരളയെ ഓർത്ത് വിഷമത്തിലാണ്. അത് കണ്ടിട്ടാണോ നീ ഇങ്ങനെ പറഞ്ഞത്? ഏ മോനെ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ സമയത്തിനനുസരിച്ച് മനുഷ്യൻ മാറുന്നു എന്ന്? ബന്ധങ്ങൾ മാറില്ല. പിന്നെ പ്രിയയ്ക്ക് സരളയുമായി രക്തബന്ധമാ മോനെ ഉള്ളത്? അവളുടെ അമ്മയാണ്. ആദ്യം സഹോദരി പോയി, ഇപ്പോ അമ്മയുടെ ഒരറിവുമില്ല. മനസ്സിൻ്റെ ഉള്ളിൽ ഉറപ്പായും അവൾ കരയുന്നുണ്ടാകും. നീ ആലിയയുടെയും രാജന്റെയും കാര്യം നോക്ക്. എന്തു മോശമായിട്ടാണ് അവർ നിന്നോട് പെരുമാറിയത്? എനിക്കറിയാം ആലിയ ജയിലിൽ പോയപ്പോൾ നിനക്ക് എന്തുമാത്രം വിഷമമായെന്ന്. ഇപ്പോഴും വിഷമമുണ്ട്. രാജനോട് നീ അപ്പത്തന്നെ ക്ഷമിച്ചില്ലേ? അച്ഛമ്മേ, അങ്ങനെയാണെങ്കിൽ പിന്നെ ആലിയയ്ക്ക് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയതിൽ അവർക്കും വിഷമം ഉണ്ടാവില്ലേ? ഇല്ല മോനെ, ഒരിക്കലുമില്ല. എല്ലാവരും അങ്ങനെ ചിന്തിക്കില്ല. അങ്ങനെ ചിന്തിക്കാൻ കഴിയണമെങ്കിൽ മനസ്സ് നന്നായിരിക്കണം മോനെ, നിന്നെപ്പോലെ. അല്ലേ മോനെ? അച്ഛമ്മേ, അതിന്റെ അർത്ഥം പ്രിയയുടെ മനസ്സും ശുദ്ധമാണെന്നാണോ? അവൾക്കും അവളുടെ അമ്മയെ ഓർത്ത് സങ്കടവും ടെൻഷനും ഒക്കെ തോന്നുമല്ലേ? എനിക്ക് ആലിയോട് തോന്നുന്ന അതേ ഫീലിംഗ്സ് അവൾക്ക് അവളുടെ അമ്മയോടും ഉണ്ട്. ഏ ഇല്ല, എന്തായാലും അങ്ങനെയൊന്നും ആവില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവൾ എന്നെ ചതിക്കില്ലായിരുന്നല്ലോ അച്ഛമ്മേ. പക്ഷെ അവൾ എനിക്കെതിരായിട്ട് ഒന്നും ചെയ്തിട്ടുമില്ല. ഇതിൽ സത്യം എന്താ കള്ളം എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മോനെ, ഒന്നും മനസ്സിലായില്ലെങ്കിൽ അത് ദൈവത്തിന് വിട്ടുകൊടുത്തേക്ക്. ദൈവം വേണ്ട സമയത്ത് നമുക്ക് വേണ്ടത് തരും. അദ്ദേഹത്തിന്റെ പക്കൽ സമയമുണ്ട് മോനെ, എല്ലാറ്റിനും. പിന്നെ സത്യം, സത്യം എന്നായാലും ഒരു ദിവസം പുറത്തു വന്നേ മതിയാവൂ. ചേച്ചി, ഇനി ഒരുപക്ഷെ ചേച്ചി ചിന്തിക്കുന്നതൊക്കെ ശരിയാണെങ്കിൽ ആന്റിയുടെ ജീവൻ ഉറപ്പായും അപകടത്തിലാണ്. തനു എന്തായാലും ഒറ്റയ്ക്ക് ആന്റിയെ കിഡ്നാപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള റിസ്ക് തനു എടുക്കില്ലേ പ്രിയച്ചി? എനിക്കും അത് തന്നെ തോന്നുന്ന പ്രണവ്. തനുവിനാണെങ്കിൽ നന്നായിട്ട് അറിയാം അദ്ദേഹം അമ്മയെ സ്വന്തം അമ്മയെ പോലെ കരുതുന്നെന്ന്. എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് അവൾ ഉറപ്പായും വീണ്ടും ചിന്തിക്കും. പക്ഷേ എന്താണ് സത്യം എന്താണ് കള്ളമെന്ന് ഇതൊന്നും നമുക്ക് അദ്ദേഹത്തോട് പറയാൻ കഴിയില്ലല്ലോ. അപ്പോ സത്യം എങ്ങനെ തിരിച്ചറിയും? അതിനുവേണ്ടി നമ്മൾ തനുവിനെ നിരീക്ഷിക്കേണ്ടി വരും. ഇന്നലത്തെ ദിവസത്തിന് ശേഷം അവൾ ഒരുപാട് ടെൻഷനിലാണോ അതോ അതൊന്നും വെളി കാണിക്കാതിരിക്കുകയാണോ, അതെല്ലാം ശ്രദ്ധിക്കണം. അവളെ വിളിക്കണം. ഇത്തവണ അവളെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അവൾക്ക് മനസ്സിലാകും വേണം ഇതിൽ അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റാന്ന്. ആന്റിയെ കുറിച്ച് എന്തെങ്കിലും അറിവ് ലഭിക്കുന്നതുവരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സത്യം പറഞ്ഞ് നമ്മൾ പെട്ടിരിക്കുകയാണ്. ചിലപ്പോ ആന്റി ശരിക്കും അവരുടെ അടുത്താണെങ്കിലോ? എങ്കിലും ആന്റിയുടെ ജീവൻ അപകടത്തിലാ പ്രിയച്ചി. ഇത്തവണ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും വളരെ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ഞാനിപ്പോ വീട്ടിലേക്ക് പോയിട്ട് തനുവിനെ ശ്രദ്ധിക്കാം. എന്നിട്ട് കൃത്യസമയം നോക്കി അവളെ ഫോൺ ചെയ്തോളാം. പ്രിയച്ചി, ഞാനും ചേച്ചിയുടെ കൂടെ വരാം. വേണ്ട, നീ ഇപ്പൊ വരണ്ട പ്രണവ്. എന്തായാലും ഞാൻ നാളെ അവളെ വിളിക്കുന്നുള്ളൂ. നീ അപ്പൊ വന്നാ മതി, നാളെ രാവിലെ വന്നാ മതി. Thank you.
രചന മോളെ, നീ ഇതൊന്ന് വായിച്ചു തരാമോ? ഇത് വളരെ ചെറിയ അക്ഷരം. ശരി, ഇനിതാ. ഇന്നത്തെ വാർത്ത: വരവ് കുറവും ചിലവ് കൂടുതലും. രാജ്യത്തിലെ ഏറ്റവും വലുതും പ്രശസ്തവുമായ മുംബൈ നഗരത്തിൽ 2019 മുതൽ 2020 വരെ ബജറ്റിൽ ഏകദേശം 10% വർധനവുണ്ടായിരിക്കുന്നു. ഓഹോ, മോളെ നീ എത്ര പെട്ടെന്നടി വായിച്ചു തീർത്തത്! എന്റെ കണ്ണിന്റെ കാഴ്ച കുറയുന്നുണ്ടോന്നൊരു സംശയം. ഇല്ലില്ല, നിങ്ങൾക്ക് വയസ്സാവുകയാണ്. മനുഷ്യർക്ക് എല്ലാവർക്കും വയസ്സാകുന്ന സമയത്ത് കാഴ്ചശക്തി കുറയും. ഒന്ന് പോടാ, നിന്റെ അമ്മയ്ക്കാ വയസ്സാകുന്നത്. ഓ, പറഞ്ഞതൊക്കെ ശരിയാണ്, സമ്മതിക്കുന്നു. അമ്മയ്ക്ക് അല്പ കാഴ്ചശക്തി കുറവാണ്. അല്ലേമ്മേ? ചേച്ചി, തന്റെ പഴയകാല ഓർമ്മകളിൽ മുഴുകിയിരിക്കുകയാണോ? എന്നെ സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞിട്ടും ഇതുവരെ ചേച്ചിയുടെ സ്പെഷ്യൽ കമന്റ് ഒന്നും വന്നില്ലല്ലോ. അങ്ങനെ നടക്കുന്നതല്ലല്ലോ. രചന, ഞാൻ ആകാശിനെ കണ്ടായിരുന്നു. അദ്ദേഹം വന്നില്ലേ? ആകാശ് രാത്രിയിലാണ് വന്നത്, അപ്പോഴേക്കും എല്ലാരും ഉറക്കായി. ഇപ്പോഴും അദ്ദേഹം ഉറങ്ങുവാണ്. രാജാവിന്റെ ഒപ്പം വന്നില്ലേ? അല്ല, നീ പറഞ്ഞില്ലേ അവർ ഒരുമിച്ചായിരുന്നു എന്ന്? ആ, പക്ഷേ ഏട്ടനവിടെ അത്യാവശ്യം ജോലിയുള്ളതുകൊണ്ട് അവിടെ തന്നെ നിന്നു. രാത്രിയിൽ ആകാശ് മാത്രമേ വന്നുള്ളൂ. രചന, നിന്റെ ഫോണും തരൂ. ഹലോ രാജ്, നിങ്ങൾ എന്താ ഞാൻ വിളിച്ചിട്ടെടുക്കാഞ്ഞ്? വെറുതെ ഓരോന്ന് പറയാതെ ഫോൺ വെക്കേ, എനിക്ക് വേറെ പണിയുണ്ട്. വെറുതെ ഓരോന്ന് പറയല്ല, ഞാൻ എനിക്കറിയാം നിങ്ങൾക്ക് അവിടെ ജോലി ഇല്ലെന്ന്. നിങ്ങൾ മനഃപൂർവ്വം ഓഫീസിൽ തന്നെ ഇരിക്കുന്നത്? നിനക്കറിയാമെങ്കിൽ പിന്നെ എന്നെ വിളിച്ച് വെറുതെ എന്തിനാ ശല്യം ചെയ്യുന്നത്? നീ ഫോൺ വെക്കേ, ഇനി എന്നെ വിളിക്കരുത്. ഹലോ രാജ്. തനു ഞാൻ വിളിച്ചോളാം പ്രണവ്, പക്ഷേ അവളുടെ എക്സ്പ്രഷൻസ് ഒന്നും കാണാതെ ഞാൻ എങ്ങനെ മനസ്സിലാക്കും അവൾക്ക് ഈ കാര്യത്തിൽ പങ്കുണ്ടോ ഇല്ലയോ എന്ന്? പിന്നെ അവൾ എവിടെയാണെന്ന് അറിയില്ല. ഇനിയിപ്പോ മുറിയിലുണ്ടോ അതോ പുറത്തെവിടെയെങ്കിലും നിൽക്കുകയാണോ? ഇവിടെ നിന്ന് സംസാരിക്കുന്നത് വളരെ റിസ്കാ പ്രണവ്. ചേച്ചി, ചേച്ചി ഒരു ഐഡിയ ഉണ്ടോ? ഞാൻ താഴെ പോവാം, എന്നിട്ട് ഞാൻ എന്റെ ഫോൺ വഴി വീഡിയോ കോൾ വിളിക്കാം. എന്റെ ഫോൺ വഴി അവളെ കാണാൻ കഴിയും, അങ്ങനെ സംസാരിച്ചാൽ മതി. അപ്പൊ നമ്മുടെ പ്രശ്നം പരിഹരിക്കാം, അവൾക്ക് ഇതിൽ പങ്കുണ്ടോന്ന് അറിയാനും കഴിയും. എന്താ നല്ല ഐഡിയ അല്ലേ പ്രിയച്ച്? നമുക്ക് അങ്ങനെ ചെയ്താലോ? നീ പറയുന്ന ശരിയാ പ്രണവ്. നീ ഇപ്പൊ തന്നെ പോയി അവളെ എവിടെയാന്ന് നോക്ക്, ഞാൻ അവളെ ഫോൺ ചെയ്യാം. ആ ശരി പ്രിയച്ചി. ഹലോ. ഹലോ തനു മാഡം, നിങ്ങൾ വലിയ ചതിയാണ് ചെയ്തത് കേട്ടോ. നീ പിന്നല്ലാതെ ആരാ? ഞാൻ നിങ്ങളോട് എത്ര മര്യാദയായിട്ടാ ഡീൽ ചെയ്തത്, എന്നാൽ നിങ്ങൾ ആ മര്യാദ എന്നോട് കാട്ടിയില്ല. നിങ്ങൾ എന്തെന്നെ കളിയാക്കാണോ? ശരിക്കുള്ള ബ്ലാക്ക് മെയിലർ പിടിക്കപ്പെട്ടു കഴിഞ്ഞു, ഇപ്പൊ അയാൾ എന്റെ കസ്റ്റഡിയിലാ. നീ അയാളുടെ കൂട്ടാളിയല്ലേ? എനിക്കൊരു കൂട്ടാളിയില്ല. ഞാൻ എല്ലാം ഒറ്റയ്ക്ക് തന്നെയാ ചെയ്യുന്നത്. പിടിച്ചു വെച്ചിരിക്കുന്ന ആരെയാണെന്ന് അവരോട് പോയി ചോദിക്കേ. നോക്കൂ, ഞാൻ പറയുന്നത് കേൾക്ക്. പറയാനും കേൾക്കാനും ഒക്കെ ഉള്ള സമയം കഴിഞ്ഞു മാഡം. നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? ഞാൻ ഇനി അഭിസാറിന് തെളിവ് കൊടുക്കാൻ പോവാ. ഒരു പാഴ്സൽ ഞാൻ നിങ്ങളുടെ പേരിൽ അഭിസാറിന്റെ വീട്ടിൽ അയച്ചിട്ടുണ്ട്. ഹലോ, ഇതിന്റെ അർത്ഥം സർല എന്റെ ശരിക്കുള്ള ബ്ലാക്ക് മെയിലർ അല്ലെന്നോ? ഇല്ല, അതെങ്ങനെ സംഭവിക്കും? ഇപ്പൊ തന്നെ നിഖിലിനോട് പറയാം. അങ്ങനെയാണ് കാര്യം. എനിക്ക് ആദ്യമേ അവരുടെ കഥകൾ കേട്ട് സംശയം തോന്നിയിരുന്നതാ. ഇപ്പൊ നീ എന്നെ ഫോൺ വിളിച്ച് എന്റെ സംശയം സത്യമാണെന്ന് തെളിയിച്ചു.